നമസ്കാരം. സ്നേക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും സന്തോഷം. സ്നേക് മാസ്റ്റർ ടീമിൻ്റെ വ്യത്യസ്തമായ അനുഭവങ്ങൾ തേടിയുള്ള, വ്യത്യസ്തനായ അതിഥികളെ തേടിയുള്ള യാത്രയിൽ ഇന്ന് നമ്മളെത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നമ്മുടെ വട്ടപ്പാറയ്ക്കടുത്ത് ശീമവളവക്കിനടുത്ത് ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ കാർ ഷെഡിലേക്ക് കയറുന്ന സമയത്ത് എന്തോ ഒരു സാധനം എഴിഞ്ഞ് കാർ ഷെഡിനകത്ത് കുറച്ച് സാധനം കൂട്ടി വെച്ചിട്ടുണ്ട്, അതിനിടയിലേക്ക് കയറി എന്ന് പറഞ്ഞു. എന്തായാലും വിളിക്കുന്ന സമയത്ത് നമ്മൾ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണെന്നൊന്നും അദ്ദേഹത്തിന് അറിയില്ല. എന്തോ ഒരു സാധനം പെട്ടെന്ന് പെട്ടെന്ന് എഴിഞ്ഞ ചാക്കിനകത്തേക്ക് നല്ല കറുപ്പായിരുന്നു എന്ന് പറഞ്ഞു. കറുപ്പാണെങ്കിൽ ചിലപ്പോൾ കാട്ടുപാമ്പാവാം, ചേരയാവാം, അങ്ങനെയൊക്കെ ഏതെങ്കിലും അതിഥികളാവാം. അല്ല, പുള്ളി നമുക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് പോകാം, നമുക്ക് നമ്മുടെ അതിഥിയുടെ അടുത്തേക്ക് നോക്കാം നമ്മുടെ അതിഥി ആരാണെന്ന്. നമസ്കാരം. സുഖമായിരിക്കുന്നല്ല? എന്തായാലും ഇതങ്ങ് തുറക്കാം, ഇല്ലെങ്കിലേ. ഇതൊക്കെ നമുക്കുള്ള തന്നെയാണോ വണ്ടി രണ്ടും? ഓടുന്ന തന്നെയാണോ? ഓടുന്ന തന്നെയാണല്ലേ. ഇത് എവിടെയാണ് കണ്ടെന്ന് പറഞ്ഞു? എവിടെയാണ് കണ്ടത്? ഇതിനകത്തോ? എന്ത് ചെയ്യുന്നു അദ്ദേഹം? ജോലിയുണ്ടോ? തയ്യലുണ്ട്. ലേഡീസ് വർക്കാണോ? ലേഡീസ് വർക്ക് മാത്രമേ ഉള്ളൂ. എങ്ങനെയുണ്ട് ഇവിടെ ഗ്രാമത്തിൽ തയ്യലുണ്ട്? അതൊരു ഗ്രാമപ്രദേശം, നല്ല നല്ല സ്ഥലം. തയ്യലല്ലേ? നന്നാണ്. ഞാനൊരു 6-7 വർഷം തയ്യൽ പഠിച്ചാണ്. ഷട്ടൊക്കെ അടിക്കാൻ തുടങ്ങിയ സമയത്ത് പിന്നെ നിർത്തി. കാരണം വെച്ചാൽ ഒന്നും മുഷിഞ്ഞിൽ ഒരിടത്ത് ഇരിക്കേണ്ട ഒരവസ്ഥ, പിന്നെ അതുകൊണ്ട് അങ്ങ് ഉപേക്ഷിച്ചു. ഇപ്പം ലേഡീസ് വർക്ക് കുട്ടികളുടെ കൂടുതൽ കുട്ടികളുടെ വർക്കാണല്ലോ, അല്ലേ? ഏരിയ ഗ്രാമമല്ലേ. അപ്പം പിന്നെ അദ്ദേഹം കാക്കി കണ്ടുകൊണ്ട് ചോദിക്കുന്നില്ല. വണ്ടി എന്താ? ഓട്ടോ തന്നെ? ഓട്ടോ തന്നെയാണ്. വേറെ ട്രാവൽസ് ഉണ്ട്? ട്രാവൽസ് ഉണ്ട്. അപ്പോൾ ഓട്ടോ ആളുകളെ പറ്റിക്കാനുള്ള വേണ്ടി. കാരണം വെച്ചാൽ വലിയ ട്രാവൽസ് ഓടുന്ന ആൾ ഓട്ടോ ചുമ്മാ സമയം കിട്ടുന്ന സമയത്ത് ഓട്ടോറിക്ഷ ഓടി, അതും ചുമ്മാ കളയത്തില്ല ചെയ്തു. അപ്പോൾ രണ്ടുപേരും ഹാർഡ് വർക്കർമാണ്. അച്ചി നായരും ഹാർഡ് വർക്കർമാണ്. ഒരാൾ തൈ വീട്ടിന് തയ്യൽ. അപ്പോൾ എന്തായാലും സന്തോഷം. അപ്പോൾ പുള്ളിക്കാരത്തി പറയുന്നുണ്ട്, പുള്ളിക്കാരൻ പറഞ്ഞു ഇവിടെയാണ് കണ്ടത്. ഇപ്പോൾ വണ്ടിയിൽ ഒന്നപ്പാണ് കണ്ടത്? ഇങ്ങനെ എന്താണെന്നല്ല, ചേര എന്താണെന്നല്ല, ചേരയാണോ? കണ്ടില്ല. ഓക്കെ. അപ്പോൾ നമ്മൾ പ്രിയപ്പെട്ട സുഹൃത്തും വൈഫും പറയുന്നുണ്ട് ഇതിനകത്ത് ഉണ്ട്, പോയിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. മാളങ്ങളൊന്നും ഇല്ല അല്ലേ നമുക്ക് ഇതിനകത്ത്? മാളം ഇല്ലാത്തതുകൊണ്ട് പിന്നെ നമുക്ക് എങ്ങ് എഴഞ്ഞു പോകുന്ന പേടിക്കണ്ട. മാളങ്ങളുണ്ടെങ്കിലേ പാറക്കെട്ടുകളൊക്കെ ആയണ്ടേ. എത്രയായി ഈ ബിൽഡിംഗ് വെച്ചിട്ട്? എത്ര വർഷമായി കാണും ഉദ്ദേശം? 12 വർഷമായി കാണും. അപ്പോൾ എനിക്ക് അതിനകത്ത് നിങ്ങൾ എന്നും ഉപയോഗിക്കുന്നുണ്ട് ആയിരിക്കും അതിൽ മാളങ്ങളൊന്നും ഇല്ലാത്തത്. ഇതൊക്കെ ഒന്ന് മാറ്റി ചാരിയ സാറേ. ഇപ്പോൾ ഒത്തിരി പൊടിയില്ലായിരുന്നു, ഞാൻ ഇതൊക്കെ ഇട്ടൊന്ന് ഇരുന്നേനെ. അപ്പോൾ അടിപൊളി വണ്ടി ഉടയ്ക്കുന്ന തുണിയാണ്. എനിക്ക് തലകോത്താൻ തുണിയില്ലായിരിക്കുന്നു, തോർത്തില്ലായിരിക്കുന്നു. അപ്പോൾ ഇത് കൊണ്ടുപോകാം. തലകോത്താൻ തോർത്തില്ലായിരിക്കുന്നു, അപ്പോൾ അതും ഓക്കെ ആയി. അപ്പം നമ്മൾ എന്തായാലും ഈ നമ്പർ നോക്കണ്ട. ഇത്രയും പാവപ്പെട്ട ഇറച്ചിക്കോഴി കച്ചവടമൊക്കെ നടത്തിയിരുന്ന ആളാണെന്നാണ്, കടയിൽ ഒന്നും കാണുന്നില്ല. ഇപ്പോൾ എല്ലാം പൂട്ടി ഷെഡിനകത്ത് കയറ്റി വെച്ചു. എന്താ പറയുക, വണ്ടിയുടെ പാർട്സ് അല്ലേ. സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനത്തെ ഒരു പൈപ്പ് നോക്കി അടയ്ക്കുന്നു. കാരണം എന്തിനാണെന്നറിയാമോ? ഇങ്ങനത്തെ ഒരു പൈപ്പ് കാരണം ഇത് ഞാൻ കൊണ്ടുപോകും. അത് വേറൊന്നും കൊണ്ടല്ല. അപ്പോൾ ഇതിനകത്ത് നമുക്ക് അറിയാം, ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ ഇത് ഒരു തല ബ്ലോക്ക് ചെയ്തു. ഈ ഒരു തല ബ്ലോക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഒരു തുണി മൂടിക്കഴിഞ്ഞാൽ ഒരു പാമ്പിന് ഇതിനകത്ത് തല വെച്ച് കൊടുത്താൽ അവ ഇതിനകത്തും കയറും. ഇതിനകത്ത് കയറി കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും തല ഇങ്ങ് പോകുന്നു. ഇങ്ങനത്തെ ഇത് ഉപയോഗിക്കുന്നത് ഏകദേശം നമ്മൾ പാമ്പിനെ പിടിക്കുന്ന ആൾക്കാർ. ഇപ്പോൾ ചാക്ക സഞ്ചിയൊന്നും ഇല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ചാക്ക സഞ്ചിയൊന്നും കൊണ്ട് എല്ലാവരും നടക്കാറില്ല. പിന്നെ വണ്ടി വാഹനങ്ങളൊക്കെ ഉള്ളവരെ നടക്കുകയുള്ളൂ. അങ്ങനെ ഇപ്പോൾ ടൂ വീലറൊക്കെ പോകുന്നവർക്കാണ് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിങ്ങനെ ഉണ്ട് കഴിഞ്ഞാൽ ഇതിനകത്തിട്ട് ഇപ്പോൾ 1 മീറ്റർ നീളത്തിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ട്രാപ്പിട്ട് അടയ്ക്കുക, ഇവിടെ ഹോളിടുക, ഇവിടെ അടപ്പിടേണ്ട സംവിധാനം വെച്ചിട്ട് ഇവിടെ തുണി വെച്ച് പൊത്തുക. അപ്പോൾ ഇവിടെ വയ്ക്കുമ്പോൾ ഇതിനകത്ത് കയറും. അപ്പോൾ തുണി അങ്ങ് മാറ്റിയിട്ട് നിൽക്കുമ്പോൾ നമുക്ക് കയറിപ്പോകാൻ അറിയാം തല തിരിച്ച് ഇവിടെ തല വരുന്നത് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇത് കണ്ട് വ്യക്തമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അപകടം ഉണ്ടാകുന്നില്ല, അടച്ച് നമുക്ക് കൊണ്ട് തുറന്നു വിടുകയും ചെയ്യാം. അപ്പോൾ അത് നല്ലൊരു കാര്യമാണ്. എന്തായാലും അത് നമുക്ക് 1 മീറ്റർക്കുള്ളിലുണ്ട് പുള്ളിയിൽ. എന്തായാലും ഈ പേരും പറഞ്ഞു ഇതങ്ങ് അടിച്ച് മാറ്റാം. അപ്പോൾ എനിക്ക് ഒരു സംശയമുള്ളത്, ഇതിനകത്ത് ഹോൾ വല്ലതും ഉണ്ടോ എന്നല്ല. ഹോൾ ഉണ്ടെങ്കിൽ സ്വാഹ.
ഇടയ്ക്കൊരു വലിയ അബദ്ധം പറ്റി. കാരണം വേറെ ഒന്നല്ല, കുളത്തൂർ എന്നുള്ള സ്ഥലത്ത് ഇതുപോലെ ഒരു വീട്ടിൽ ഒരു പയ്യൻ കിടന്നുറങ്ങിയ സമയത്ത് കട്ടിലൊരു അണൽ പാമ്പിനെ കണ്ടു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തന്നെ ബെഡ്ഷീറ്റൊക്കെ എടുത്ത് ബെഡ്ഷീറ്റ് പോയിരിക്കും എന്നുള്ള പ്രതീക്ഷ നമുക്കില്ലല്ലോ. ബെഡ്ഷീറ്റ് എടുത്ത് രണ്ട് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും കുടഞ്ഞില്ല. പിന്നെ അവിടെ മൊത്തം നോക്കിയിട്ട് കണ്ടില്ല, വീണ്ടും ആ ബെഡ്ഷീറ്റ് എടുത്ത് ഞാൻ തോളിലിട്ടപ്പോൾ മടങ്ങി കറക്റ്റ് ഇവിടെ തന്നെ ആ മടക്കിനകത്തിരിക്കുന്നു. ഇവിടെ മുട്ടിലൊന്നും ഇങ്ങനെ അടിച്ച് അറിഞ്ഞില്ല, വെയിറ്റ് കണ്ടിട്ടാണ് മനസ്സിലായത്. ഇല്ലെന്ന് പുള്ളി പറഞ്ഞു, ഉറുമ്പുണ്ട്. ഈ അടുത്ത കാലത്ത് പാമ്പിനെ പിടിക്കാൻ പോയപ്പോൾ ഒരാൾ പറയുന്നുണ്ടായിരുന്നു, അവിടെ നിറച്ചു ഉറുമ്പ് ചോനനാണ്, ചോനുള്ള സ്ഥലത്ത് പാമ്പ് ഇരിക്കത്തില്ലെന്ന് പറഞ്ഞായിരുന്നു. എന്തായാലും ചെറിയൊരനക്കം ഇവിടെ ചാക്കെടുത്തപ്പോൾ ചെറിയ അനക്കം കണ്ടു. ഈ ചാക്കിൻ്റെ അടി ചെറിയൊരനക്കമുണ്ട്, അടിയിലോട്ട് മാളം ഉണ്ടോയെന്ന് അറിഞ്ഞൂടാ. പുള്ളിക്കാരൻ മാളമൊന്നും ഇല്ല എന്നാണ് പുള്ളി പറഞ്ഞത് നമ്മുടെ അടുത്ത്. ഇനി മാളം ഉണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ ആ ഇവിടെ ഉണ്ടാ. ആ സുഖം തന്നെ അല്ല? ഓ ഉണ്ട് കേട്ടാ, രസം കേട്ടോ. അടിപൊളി അടിപൊളി തന്നെ. ചോന മീനെ ഉണ്ട്, ചോന ഉണ്ട്. നമ്മളെല്ലാവരും പറഞ്ഞാൽ നോക്കിക്കോളൂ. നമ്മുടെ പൂർവീരൊക്കെ പറയുന്നുണ്ട് ഉറുമ്പുണ്ടെങ്കിൽ അവിടെ പാമ്പ് ഇരിക്കില്ലെന്നാണ്. അത് ശുദ്ധ മണ്ടത്തിലാണ്. കടി ഉറുമ്പുണ്ടെങ്കിൽ ഇരിക്കത്തില്ല, ഉറപ്പാണ്. കടി കണ്ണ് കടിക്കുമ്പോൾ, കടി കിട്ടുമ്പോൾ ഇറങ്ങി പുറത്തേക്ക് സഞ്ചരിക്കുക പതിവാണ്. അപ്പോൾ നമുക്കിത് നമുക്ക് നല്ല ചോനൻ ഒത്തിരി ഉണ്ട് നോക്കിക്കോളൂ. ചോന മുട്ടയിട്ടിരിക്കുന്നു, ഇതെല്ലാം മുട്ടയാണ് അതിൻ്റെ, ഇതെല്ലാം വിരിയേണ്ട മുട്ടയാണ്. അല്ല, എല്ലാം വിരിഞ്ഞ് പോയതാണ് കേട്ടോ, അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. അപ്പോൾ നമുക്കിവിടെ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് നോക്കിയുള്ളതാണ്. ഇപ്പോൾ ഞാൻ ഈ വൃത്തിയാക്കുന്നത് നമുക്ക് അതിഥിക്ക്. എന്തായാലും നമ്മൾ കഷ്ടപ്പെട്ട് നമ്മളുണ്ടാക്കിയൊരു പേരാണ് അതിഥി എന്ന്. ആരും പറഞ്ഞിട്ടില്ല നമ്മുടെ യാത്രക്കിടയിൽ നമുക്ക് തോന്നിയ ഒരു വാക്ക്. അത് പക്ഷേ ഇന്ന് ലോകമെമ്പാടും ആ പേര് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ കാണാം. ഇവിടെ നമ്മളിതാ, ഹലോ 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 സാർ, ആ സാർ സുഖമാണോ? ഇവിടെ ഉണ്ട് നമ്മുടെ അതിഥി. ഈ ചാക്കിനകത്തോടെ ഇരിപ്പുണ്ടിരുന്ന് ചീറ്റുന്നുണ്ട്. സൂപ്പറായിട്ടിരിക്കുന്നു. നമ്മൾ പൊതിഞ്ഞ് വെച്ചാണെങ്കിൽ എനിക്ക് തോന്നുന്നത് അദ്ദേഹം കവറി കെട്ടി പൊതിഞ്ഞ് ഇതിനകത്ത് കൊണ്ട് വെച്ചാണെങ്കിൽ നോക്കിയോ. നമ്മൾ ഇതൊരു സഞ്ചിയാണ്. അതായത് എടുക്കുമ്പോൾ ഇതാ ഇതിനകത്ത് നമുക്ക് കാണാം. എന്താ പൊതിഞ്ഞ് ഇതായിരിക്കും, ഇതാ സൂപ്പർ ഇതായിരിക്കും. എന്താ കണ്ടുപിടിച്ചാൽ പൊതിഞ്ഞ് വെച്ചാണെങ്കിൽ ഇരിക്കുന്നു, നോക്കിയേ. അടിപൊളി, വേറൊരു പ്രത്യേകതയുള്ളതെന്നറിയാം. എന്തായാലും പുള്ളിക്കാരൻ കണ്ടത് നന്നായി. എന്തെന്നറിയാമോ, നമുക്ക് നിങ്ങൾ നോക്കൂ, പടം പൊഴിക്കാർ ചട്ട പൊഴിക്കാറായിരിക്കും. സ്കിൻ ഷെഡ് മോൾഡിങ് ടൈം ചട്ട പൊഴിക്കാറായിരിക്കുന്നു. ഈ സമയത്ത് ചിലപ്പോൾ പുള്ളിക്കാരൻ രാത്രി പുള്ളി പറഞ്ഞ് പുള്ളി ഓട്ടോ ഓടാൻ പോകുന്നുണ്ട്. ട്രാവൽസിലെ ഓട്ടോ ഉണ്ട്. അപ്പോൾ ട്രാവൽസിൽ ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഓട്ടോറിക്ഷ ഓടുകയാണ്. അപ്പോൾ പുള്ളിക്കാരൻ രാത്രിയൊക്കെ ഓട്ടോ ഓടിയിട്ടുമ്പോൾ ഓട്ടോ കൊണ്ട് ഒതുക്കിയിട്ട് ഇറങ്ങുന്ന സമയത്തുണ്ടെങ്കിൽ ഇദ്ദേഹം പടം പൊഴിക്കാൻ. അപ്പോൾ ഇവന് ഓൾറെഡി വെയിലും വെട്ടവും വേണം, വെള്ളവും വേണം, വെയിലും വേണം, തണുപ്പും വേണം. അപ്പോൾ ഇദ്ദേഹം ഇതിനകത്ത് പാത്തിരുന്നിട്ട് പതുക്കെ ഇറങ്ങി വെളിയിലോട്ട് പോകാൻ നോക്കുമ്പോഴായിരിക്കും പുള്ളിക്കാരൻ ചിലപ്പോൾ ഇറങ്ങി ഒന്ന് ചവിട്ടുക എന്നു. അപ്പോൾ അതൊരു വലിയ അപകടമാണ്. അപ്പോൾ അത് പുള്ളിക്കാരൻ കണ്ടത് നന്നായി. ഈ പടം പൊഴിക്കാർ ഇറങ്ങുമ്പോൾ എങ്ങനെ അബദ്ധമുണ്ട് നോക്കിയുള്ളൂ. കണ്ണ് രണ്ടും മൂടിയിരിക്കുന്ന ഒരു 15 ദിവസം എവിടെയെങ്കിലും പടം പൊഴിക്കാർ ഒരു 15 ദിവസം എവിടെയെങ്കിലും ഹോൾഡ് ചെയ്യും. ആ 14-15 ദിവസം കഴിയുമ്പോൾ ആ പടം പൊഴിച്ചിട്ട് പിന്നെ മൂവ് ചെയ്യുന്നു. പിന്നെ ഇവിടെ പിന്നെ പുള്ളി പറഞ്ഞ കണക്ക് അങ്ങോട്ട് താഴെ അണ്ട കടാഹം പോലെ താവട്ട് മൊത്തം ഭയങ്കര കട. അപ്പോൾ ഇദ്ദേഹം ഇറങ്ങിപ്പോയാൽ അങ്ങ് പോവും. പക്ഷേ കുട്ടികൾ ഒത്തിരിയുള്ള സ്ഥലമാണ്, താവട്ടൊക്കെ വീടിലുണ്ട്. പിന്നെ സാധാരണക്കാർ, അതായത് സാധാരണക്കാർ കൂടുതലുള്ള സ്ഥലം. അപ്പോൾ സാധാരണക്കാർ കൂടുതലുണ്ടാകുമ്പോൾ അറിയാമല്ലോ, അവർ ചുള്ളി ശേഖരിക്കാനും പുല്ലരിയാനും ഒക്കെ പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ അപകടങ്ങളുണ്ടാവാം.
അപ്പോൾ ഇതിപ്പോൾ നോക്കി ഇതിപ്പോൾ അങ്ങോട്ട് പോകാനായിട്ടുള്ള ശ്രമത്തിലാണ് എനിക്ക് തോന്നുന്നു. മിക്കവാറും പുള്ളിക്കാരത്തിൽ വണ്ടിയിൽ കയറാനുള്ള സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു. അതാ അതാ ഇപ്പുറത്ത് വീണ്ടും വന്നു. അത് ചുമ്മാ ഇരിക്കുന്നില്ല കേട്ടോ, നല്ല പണിയാണ്, ഒന്നൊന്നര പണിയാണ് ചേട്ടൻ. എനിക്കൊന്ന് ഭർത്താവിൻ്റെ വണ്ടിയിൽ വന്നിട്ട് ഭാര്യയുടെ വണ്ടി കയറുമ്പോൾ അന്ന് അത് ശരിയാക്കി തരാം. നീ എൻ്റെ വണ്ടിയിൽ അല്ല, ചേട്ടൻ്റെ വണ്ടിയിൽ മാത്രമേ കയറല്ല, എനിക്ക് എൻ്റെ ചേച്ചിയുടെ വണ്ടിയിലും കയറാമെന്ന് പറഞ്ഞാൽ അതേ അങ്ങോട്ട് കയറി പോകും. നോക്കൂ എന്തായാലും സുഖമായിരിക്കുന്നു, നല്ല അടിപൊളി, നല്ല ഈ സമയത്തൊരു കുഴപ്പമില്ലെന്ന് അറിയാം. ചാർജിങ് നല്ല ചാർജ്, നല്ല കടിക്കാൻ വേണ്ടിയുള്ളൊരു പ്രവണത ഈ മുടിയിൽ ചവിതണ്ട. ഇപ്പോൾ അദ്ദേഹം എന്തൊക്കെ കാണിക്കുന്നതിന് അദ്ദേഹത്തിന് തന്നെ അറിയില്ല. നോക്കിയുള്ളൂ നമുക്ക് കാണാം. എന്തായാലും എപ്പോഴും പോകുമ്പോൾ നമ്മുടെ ആൾക്കാർക്കൊരു സംശയമുണ്ട്, എന്താണെന്ന് അറിയാമോ, ഈ പാമ്പിൻ്റെ പേരെന്താണ്? പാമ്പിന് പേരൊന്നുമില്ല, പാമ്പെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ എവിടെ നിന്നാലും ചേട്ടാ ഈ പാമ്പിൻ്റെ പേരെന്താണ്? ഞാൻ ചിലപ്പോൾ പറയും മണിക്കുട്ടി. അപ്പോൾ ഞാൻ ആ നിൽക്കുന്ന സാഹചര്യത്തിലുള്ള ആൾക്കാരുടെ പേര് ചേർത്ത് ഇവനെ വിളിക്കും, അപ്പോൾ തീർന്നു. പക്ഷേ അങ്ങനെയൊന്നും പാമ്പുകളില്ല നമ്മുടെ നാട്ടിൽ, മൂർഖനെന്ന് പറയണമേ ഉള്ളൂ. നമ്മുടെ അറിയാം, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇന്നലെ എൻ്റെ പ്രിയപ്പെട്ട മലയാളികൾ, എൻ്റെ പ്രിയപ്പെട്ട കേരളീയരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, അല്ലെങ്കിൽ മലയാളികളോട് പറയാനുള്ളൊരു കാര്യം, പാമ്പിനെ പിടിക്കുന്ന ആൾക്കാർ ഞാൻ മാത്രമല്ല, ഇപ്പോൾ ഒട്ടനവധി പേർ മുട്ടയിൽ നിന്ന് കോഴിക്കുഞ്ഞ് വിരിയും പോലെയാണ് ഇപ്പോൾ പാമ്പിനെ പിടിക്കുന്ന ആൾക്കാർ മുട്ടയിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതുകൊണ്ട് എന്തായി, എന്നെപ്പോലുള്ളവർക്ക് നന്ന്, കാരണം ഞാനൊക്കെ 10-20 വർഷം മുന്നേ പാമ്പിനെ പിടിക്കാണ്ട് ട്രെയിനിങ് കൊടുത്ത വനംവകുപ്പിലെ ഒരാളിന് പോലും, താൽക്കാലിക ജീവനക്കാർക്കോ പോലീസിനോ ഫയർഫോഴ്സിനോ ഒരാളിന് പോലും പാമ്പ് കടിയേറ്റൊരു അനുഭവം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ തരംഗമാണ്, ഒരാൾ മരണപ്പെട്ടു, 16 പേർക്ക് കടികെട്ടി, സീരിയസ് ആയി. നമ്മളെ പ്രിയപ്പെട്ട ഷാനി അവരുടെ വീട്ടിൽ കാർ ഷെഡിൽ കണ്ട അതിഥി, ഉദ്ദേശം ഒരു 6 വയസ്സോളം പ്രായം വരുന്ന പെൺ മൂർഖൻ അതിഥിയാണ്. നല്ല ഗ്രോത്തുള്ള, കണ്ണിൻ്റെ പുറത്തിൽ കവള് വെറുതെ നോക്കണം, നല്ല ഫുൾ എഫക്റ്റിൽ വെന വരിപ്പുണ്ട് അദ്ദേഹത്തിന് വെന വരും. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചാൽ പെട്ടെന്ന് തട്ടിയാൽ കടിക്കുക എന്നുള്ളതാണ്, പെട്ടെന്ന് കടി വീഴും പെട്ടെന്ന്. അതായത് ഇപ്പോൾ അവന് മുന്നിലൊന്നും ഇല്ലല്ലോ, ഒന്നാമത് ഷാഡോയാണ്. നോക്കൂ അടിപൊളി, നല്ല, നിങ്ങൾ വീടിൻ്റെ പരിസരത്തെങ്ങാനും ഇതുപോലുള്ള വിസ് സൗണ്ട്, ഇതുപോലുള്ള സൗണ്ട് നോക്കൂ, ഇതുപോലെ. മറ്റേത് അണലിയാണെങ്കിൽ അങ്ങനല്ല, ഇങ്ങനെയായിരിക്കും അവൻ്റെ ഒരു ബ്രീത്. ഈ ഒരു മെത്തേഡാണ് നമ്മുടെ മൂർഖൻ. എന്നാൽ ചേര, ഈ കഴിഞ്ഞ 4 ദിവസങ്ങളും ഒരു വീട്ടിൽ ഒരു മൂർഖനെന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് ചെല്ലുന്ന സമയത്ത് അകത്ത് ഒരു അതിഥി ഇങ്ങനെ ചീറ്റുന്ന സൗണ്ട് ഉണ്ട്. അപ്പം എൻ്റെ മൂർഖനാണ്, ഞാൻ ചെന്ന് നോക്കുമ്പോൾ മൂർഖനല്ല, ചേരയായിരുന്നു. എലിയെ പിടിക്കാനായിട്ട് ഇങ്ങനെ ചീറ്റിക്കണം. അപ്പോൾ എലിയെ പേടിപ്പിച്ച് തള്ളയെ ഓടിച്ചതിന് ശേഷം അതിനകത്ത് കയറി എൻ്റെ കുഞ്ഞുങ്ങളെടുക്കായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ടെക്നിക്ക്. എന്തായാലും ഇതൊക്കെ നമ്മൾ അറിഞ്ഞു വെക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കാണാം, നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിൽ എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ കാർ ഷെഡ്. നമുക്കറിയാം ഈ കാർ ഷെഡിനകത്ത് മിക്കവാറും പാമ്പ് വന്ന് കയറി പോകുന്നതായിരിക്കും, കാരണം പുള്ളിക്കാരൻ കാണുന്നില്ല, പുള്ളിക്കാരൻ വണ്ടി വിടാൻ പോയിട്ട് വൈകിട്ടൊക്കെ ആയിരിക്കുമല്ലോ വരുന്നത്. അപ്പോൾ കയറി ഇറങ്ങി അങ്ങ് പോകുന്നുണ്ട്, കാരണം കാർ ആ ഷെഡിൻ്റെ അടിയിൽ ഇരുമ്പ് ഗേറ്റിൻ്റെ അടിയിൽ ഗ്യാപ്പുണ്ട്, അതിലെ മുന്നോട്ട് മൊത്തം പറമ്പാണ്. അദ്ദേഹത്തിൻ്റെ പറമ്പ് അല്ലെങ്കിൽ പോലും ഓപ്പോസിറ്റ് കിടക്കുന്ന അത്രയും, മുന്നിലേക്ക് കിടക്കുന്ന അത്രയും നീണ്ട പറമ്പുള്ള റബ്ബർ എസ്റ്റേറ്റ്, റബ്ബർ തോട്ടങ്ങൾ, അതുപോലെ പൈനാപ്പിൾ അഥവാ കൈതയൊക്കെ നട്ടിരിക്കണം. അപ്പോൾ കൈതയൊക്കെ തിന്നാൻ വേണ്ടി കൈതയെ പിന്നെ എലി വരുമ്പോൾ എലിയെ പിടിക്കാണ്ട് ഇതൊക്കെ നമ്മളിവിടെയൊക്കെ വരാം. അപ്പോൾ ഇവർ കാണുന്നില്ല. ഇതെന്തായാലും ഇതിനകത്ത് വന്നിട്ട് ഒരു 14-15 ദിവസം ആയി കാണും. അപ്പോൾ ഇന്നോ നാളെയോ പടം പൊഴിക്കും. പടം പൊഴിച്ചാൽ പിന്നെ അദ്ദേഹം പതുക്കെ കഴിഞ്ഞ് അങ്ങ് പോകും. അപ്പോൾ അത് വേറെ ശല്യമൊന്നുമില്ല, പെട്ടെന്ന് ഇറങ്ങി അങ്ങ് പോകും. പക്ഷേ പടം ഇവിടെ ഇരിക്കുമ്പോൾ ഇദ്ദേഹത്തിനൊരു സമാനം ഉണ്ടാവില്ല. ഇതിനകത്ത് എവിടെയെങ്കിലും ഇരിക്കും, പിന്നെ ചെറിയ പാറക്കെട്ടിനകത്തൊക്കെ ചെറിയ മാളങ്ങളുണ്ട്, പക്ഷേ അതിനകത്തൊന്നും ഇറങ്ങാൻ സാധ്യതയില്ല. ഉറുമ്പ് ഒരു ബന്ധമില്ല. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ പല സ്ഥലത്ത് ഞാൻ പാമ്പിനെ പാമ്പതിയിലെ പിടിക്കാൻ പോകുന്ന സമയത്ത് ഇദ്ദേഹം എഴഞ്ഞ് കയറി പോകുമ്പോൾ പുറത്ത് നല്ല ഉറുമ്പായിരിക്കും. അപ്പോൾ അവർ പറയും അവിടെ ഉറുമ്പുണ്ട്, അവിടെ കാണില്ല. പക്ഷേ ഞാൻ ആ ഉറുമ്പിൻ്റെ കൂടെ പതുക്കെ മാറ്റി വെക്കുമ്പോൾ അതിന് അകത്തോട്ടിരിക്കും. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ വീടിൻ്റെ മുന്നേറ്റ ഒരു മരം നിൽക്കുന്നു, ആ മരത്തിൽ പുളി ഉറുമ്പ്, ഉറുമ്പ് നീറെന്ന് പറഞ്ഞ ഉറുമ്പിൻ്റെ കൂടുണ്ട്. നിങ്ങൾ കൂടനക്കാതെ കൊണ്ട് കൈ വെച്ചാൽ ആ ഉറുമ്പ് ഇങ്ങനെ കൈ കൂടെ കയറിയിട്ടങ്ങ് തിരിച്ച് പോകും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ആ കൂട്ടിൽ തട്ടി വെച്ച് കഴിഞ്ഞാൽ അത് കടിക്കത്തു, അറ്റാക്കിയുള്ളൂ. അതുപോലെയാണ് ഇദ്ദേഹം എഴഞ്ഞ് പോകുമ്പോൾ ഉറുമ്പുകൾ അറിയുന്നില്ല, അദ്ദേഹം പതുക്കെയാണ് എഴഞ്ഞ് പോകുന്നത്. അപ്പോൾ അത് കടിക്കാൻ, ഇദ്ദേഹത്തിന് കടിക്കാൻ സാധിക്കും. നെയ്യുറുമ്പൊക്കെ കടിച്ചിട്ട് പെൺപാലവട്ടത്ത് ഒരു വീട്ടിലൊരു പാമ്പിനെ കണ്ടെന്ന് പറഞ്ഞ് വിളിച്ച് അവർ മാളത്തിനകത്ത് മാളം പൊത്തി വെച്ചെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ ചെന്ന് മണ്ണ് മാറ്റി വെക്കുമ്പോൾ ഒരു അണലിയായിരുന്നു, പക്ഷേ അതിനകത്ത് ചത്തിരിക്കുകയായിരുന്നു, ചെതലായിരുന്നു, വലിയ ചെതൽ, നെച്ചതൽ കടിച്ചിങ്ങനെ കത്തിരി വെച്ച് കുത്തി 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 ദേഹം മൊത്തം കുത്തി അത് ചത്ത് വായ് തുറന്നിരിക്കുകയായിരുന്നു. അപ്പോൾ ഉറുമ്പ് കടിച്ചിട്ട് അതിൽ എനിക്കൊന്ന് കുഞ്ഞ് എനിക്ക് വേണം. അതും ഏകദേശം എനിക്ക് വേണം തിരുവനന്തപുരത്ത് പോത്തൻകോട് ആ ഭാഗത്ത് എവിടെയാണ്, പോത്തൻകോട് വെഞ്ഞാറുടെ ഭാഗത്താണ് ചെറിയ മൂർക്കൻ കുഞ്ഞിനെ അതിൽ എന്നെ വിളിച്ച് ഞാനവിടെ എത്തുന്നതിനിടയ്ക്ക് ഞങ്ങളുടെ നല്ല നെയ്യുറുമ്പ് എന്നുള്ള ചെറിയ ചുമന്ന കടികുറുമ്പുണ്ട്, അത് കടിച്ചിട്ട് മരിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഒരുപാട് അനുഭവങ്ങൾ, ഈ അനുഭവങ്ങളാണ് നമ്മൾ നമ്മുടെ പ്രേക്ഷകരോട് പങ്കുവെക്കുന്നത്.
അപ്പം എന്തായാലും നമുക്ക് കാണാം നമ്മുടെ പ്രിയപ്പെട്ട അതിഥി നല്ല ആരോഗ്യവാനാണ്. ഈ ഇതും ഫീമെയിലാണ്, പെണ്ണാണ്. ഏകദേശം 5 വയസ്സിന് മേളിൽ 6 വയസ്സിന് താഴെ പ്രായം വരണം. ഏകദേശം 4.5 അടി 5 അടിക്കകത്ത് നീളം വരണം. ഈ കഴിഞ്ഞ സീസണിൽ ഇണചേർന്ന് മുട്ടയിട്ട അതിഥിയല്ല. ഇനി വരാൻ പോകുന്ന വർഷത്തിൽ ചിലപ്പോൾ ഉള്ള ജീവനോട് ഉണ്ടെങ്കിൽ ഇണചേർന്ന് മുട്ടയിടാൻ. ചാക്കതിരാമോ, അപ്പോൾ നമുക്ക് എന്തായാലും ചാക്കിലാക്കുക. നമ്മൾ ഇദ്ദേഹത്തെ ചാക്കിലാക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിൽ കാർ ഷെഡിനകത്ത് പടം പൊഴിക്കാനായി എത്തിയ മോർക്കിന് അതിഥിയെ പിടികൂടിയ വിശേഷങ്ങൾ നമ്മൾ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി, പുതിയ സംഭവങ്ങളുമായി, പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാ സ്നേക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ നന്ദി. നമസ്തേ.